നമുക്ക് പോയും തിരഞ്ഞാലോ? തിരയാൻ എന്താ, അവളെ കുഴിച്ചിട്ടിരിക്ക സിമിത്തേരിയില്. ഇന്ന് അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ സിമിത്തേരിയിലേക്ക് തന്നെ അയക്കുന്നുണ്ട്. ഇത് അവളായിരിക്കും വഴിയിൽ എവിടുന്നോ വിളിക്കുന്ന. മത്താചാരം ഞാൻ എടുത്തു നോക്ക്, ചെല്ല്. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തെണ്ടി പുറപ്പെട്ടു പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചും കൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അത് എങ്ങനെയാ, അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷൂ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്ന്? ആ, വഴിയിലൊരു ബൂത്തിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ബൂത്തിലെ നമ്പർ എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം, മതിയോ? ആ, പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു, ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? അവളെത്തി, ശകുന്നളെത്തി പോയി. എടാ, വണ്ടി കയറ്, വണ്ടി കയറും. ആ, വണ്ടി കയറി. ഇനി ഇനി സമയം കളയണ്ട, കയറ് കയറ്. നീ ആരാടി പുല്ലേ? വലിയ ഉർവശി നടിയാ, നിനക്ക് തോന്നിയതുപോലെ കയറി വരാൻ. നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി, അത് ഞങ്ങൾ എടുക്കണ്ട. അട്ടിച്ചിന്റെ കാരണക്കുറ്റി പൊട്ടിച്ചളയുടെ ഗദ്ദേ. അല്ല പിന്നെ, നമ്മൾ പത്തിരുപത് പേര് ഇവിടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്കുക, അവൾ അവക്ക് തോന്നിയ പോലെ വരിക, അത് ഈ കമ്പനി അടക്കത്തില്ല. മനസ്സിലായി? ഓ, കരയുന്നോ? ഈ കള്ളക്കണ്ണീരൊന്നുമല്ല, ശരിയായിട്ടുള്ള കണ്ണീർ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇനി വരുന്നില്ല. വരുന്നില്ലേ? എങ്ങോട്ട് വരുന്നില്ലെന്ന്? ഈ നാടകത്തിൽ ഇനി അഭിനയിക്കുന്നില്ല. ഒറ്റ ചവിട്ടി അമ്മച്ചെന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം. ഇവളുടെ അഹങ്കാരം തീർത്തിട്ട് മതി ഇനി നാടകം. നീ എന്താ ഈ കാണിക്കുന്നത്? രൂപ ഒന്നും രണ്ടുമല്ല, 10,000 നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നെ കയ്യിലോട്ട് മേടിച്ചത്. അത് എണ്ണി തന്ന ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്ക് നിർത്താനും ഞാൻ കറിയാടി പിത്ത കാടി. എടാ, മതിയടാ, അവളെ നിലക്ക് നിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. മത്താച്ചത്തെ ഇവള് മര്യാദക്ക് വണ്ടി കയറണം. പറഞ്ഞു പോട്ടെ. മോള് കരയണ്ട, ഇവന്മാര് രണ്ട് നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. ഈ വൈകി വരലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. അതുകൊണ്ടല്ലേ ഈ മത്തായി ചേട്ടൻ മോളെന്തെങ്കിലും പറഞ്ഞു? മത്തായി എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് ഇനി നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്തൊക്കെ അനാവശ്യം അവന്മാര് പറഞ്ഞത്? എന്താ ആവശ്യം? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എടാ, നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കാൻ. മോളെ, മോള് ഇതൊന്നും കേട്ടില്ല എന്ന് വെച്ചാ മതി. കരയാണ്ട് ഒന്ന് വണ്ടി കയറ്. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അയ്യേ, എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കിയേ, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി ചോദിക്കാം. പോരെ, മാപ്പി ചോദിക്കാൻ ഞങ്ങളെ പട്ടി വരും. ഒന്നും മിണ്ടാതിരിക്കണ പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലോ, രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. എടീ, എന്താ നീ കയറുണ്ടോ? അതൊന്നും നിനക്ക് വീട്ടിൽ പോണോ? എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരണ്ടോ, എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി, നാടകത്തിനുള്ള സമയമായി. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. നാടകം കലക്കി. ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് 24 നാടക ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലം ഉർവശി തിയേറ്റേഴ്സ് ഒരലക്കാലക്കും. ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക. വണ്ടി പോട്ടാ പോറ്റി ഹോട്ടലിൽ ഇഡ്ലിയോ ദോശയോ പരിപ്പുഴയോ പഴംപൊരിയോ. ഇന്നത്തെ ദിവസമെങ്കിലും എച്ചിത്തരം കാണിക്കാതിരിക്കുമ്പോ തയ്ച്ചിട്ടാ. വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലോട്ട്. ഇന്റർനാഷണലിലേക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ. പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത്, അത് മനസ്സിൽ വെച്ചാ മതി. വണ്ടി ഇന്റർനാഷണലിലേക്ക് പോട്ടെ. വണ്ടി പോവാൻ വരട്ടെ, വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ?
അതാരാ? എല്ലാവരും കേറിയില്ലോ? ശകുന്തള കേറിയിട്ടില്ല. അയ്യോ, ഈ പെണ്ണെന്തൊക്കെ കയറാഞ്ഞേ? ശകുന്തള കേറിയിട്ടില്ലേ? എടാ, അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. ഇറങ്ങി പാടാങ്ങട്, ഇറങ്ങി വരാൻ. അടക്കല്ലേ, 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 അടക്കല്ലേ. ഞങ്ങളുടെ ഒരു നടി അതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ നായിക ശകുന്തള. ശകുന്തളയോ? ആ പെങ്കൊച്ചി നേരത്തെ പോലെ സാറേ. നേരത്തെ പോയോ എങ്ങോട്ട്? സിനിമയ്ക്ക്. സിനിമയ്ക്കാ? വിടുന്ന വേണ്ടി സിനിമ തിയേറ്ററിലേക്ക്. ഈ നേരത്തെ ഏത് സിനിമ? സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ. പിന്നെ ഏത് സിനിമ കാണാൻ അവിടെ പോയത്? സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞത്? സിനിമയിൽ അഭിനയിക്കാനാ? നിനക്കൊക്കെ തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലടാ. പോച്ചു പറ്റില്ല, പോച്ചു പറ്റില്ല. ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ. നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. മത്തായി ചേട്ടന്റെ ദേഷ്യം കണ്ടാ തോന്നില്ല. ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല അവള് പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും. പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കി നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായി ചേട്ടൻ സമാധാനപ്പെടാ. സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും മലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ ഒരു അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ എന്ത് ചീത്ത വിളിച്ച്? ഒന്നും വിളിച്ചില്ലേ. നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിത്തക്കാരി എന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചെന്നെ വിളിച്ചില്ലേ? വിളിച്ചു, ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളത് ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലാക്കി. മത്തായിച്ചാ അടുപ്പിലെ അലമാരിൽ എവിടെയാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കറന്റ് കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിംഗ്? അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയോളൂ. അപ്പൊ നീ മനപ്പൂർവ്വം അടിച്ചല്ല. നിനക്ക് മനപ്പൂർവ്വമാണെന്ന് തോന്നി. അതാണ് ആക്ടിംഗ്. നിനക്ക് ഇല്ലാത്തത് ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ ഞാൻ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ല അടിച്ചളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീച്ചിന് അവളെ കട്ട ചോര. കട്ട ചോര നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ. ഇത്ര ദണ്ണം വരാൻ എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വരെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ. അവൾ ഈ ഭൂമിയിലെ അവസാനത്തെ നടിയൊന്നും അല്ലല്ലോ. വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ മത്തായിച്ചാ അവൾക്ക് വരെ 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ, ഒരെണ്ണത്തിന്. അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമം ഇല്ല. അപ്പൊ ഈ ജന്മത്തവൻ വിശ്രമിക്കത്തൂല്ല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോടാ. നീ അവിടെ പോയി കിടന്നു തുടങ്ങാ. പിത്തക്കാടി. പിത്തക്കാടി തന്റെ എന്താ 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 നീ പറഞ്ഞത്? നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു. മത്തായിച്ചാ എന്നെ വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതോ ടെൻഷൻ ടെൻഷൻ എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്ററിൽ സഭിമാന പുരസരം കാഴ്ചവെക്കുന്നു വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എഴുന്നേറ്റേ, മണി 8 അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്, കണ്ട അലവലായ നടികളെ ഒന്ന് വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സുസ്മിദാസ് എന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരൊണക്ക ട്രൂപ്പിന്റെ ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിന്റെ അല്ല, ഒരൊണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ ഓടാ. മത്തായിച്ചട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഒരു പെണ്ണുണ്ട്, 5 പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും കിട്ടും. ഇവനല്ലേ പോകുന്നത്. മിനിമം 3 കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി 2 മത്തായിച്ചാട്ട് എടുത്തു. ഏയ്, ഈ ചൂടുള്ള കാപ്പി ഞാൻ മോത്തു വെച്ചിട്ടില്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഈ നാടക നടികളെ ആരെയും എനിക്ക് അങ്ങനെ പരിചയമില്ലെന്നാ. പിന്നെ പരിചയമുള്ള ഒരു നാടകക്കാരനുണ്ട്, ഗർവാസീസ് ആശാൻ. ആശാനൊന്നും വേണ്ട, അതൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. നീ നടികളുടെ കാര്യം പറ. അല്ലണ്ണാ, നടികളുടെ കാര്യത്തിലാണെങ്കിലും ആശാനെ പോയി കണ്ടാ മതി. അങ്ങേർക്ക് പരിചയമില്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അങ്ങനെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം. മറ്റവന് എന്നാ വിളിച്ച് കേറ്റിക്കോ, കാറിന് സ്ഥലം ഉണ്ടല്ലോ. അതല്ലണ്ണാ, മറ്റവനെ, മറ്റവൻ ബ്രാൻഡി. ഓ, ബ്രാൻഡിയോ? എന്ത് പണ്ടാരം വേണേലും മേടിച്ചു. അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ച ഏറ്റു. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ.
ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ തങ്കപ്പൻ അല്ല, ഞാൻ പൊന്നപ്പനാണ്, ഡ്രൈവർ പൊന്നപ്പൻ. അത് പണ്ട്, ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം. ആശാൻ ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട്, ഇത് അതിനു വേണ്ടി കൊണ്ടുവന്നതാ. ആശാൻ അതൊന്ന് തീർത്തു കൊടുക്കണം. അത്രേ ഉള്ളൂ, ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്തായിക്കോട്ട്, കൊണ്ടുപോവാ. അയ്യോ അതല്ല, സാറ് പുറത്തു നിൽപ്പുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്താം. പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കുന്നു. അത് ഞാൻ ഏറ്റവും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടണ. എന്തായി പറഞ്ഞോ, കാര്യം നടക്കൂ? പറഞ്ഞില്ല, പക്ഷെ നടക്കും. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിന്നിട്ട് കാച്ചി. നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ, ഇതാണ് വലിയ ഇല്ലാത്തതും കയ്യിന്നിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സോറി, അതിന് സോറി പറയുന്നത്. ആശാനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ സാർ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതൊക്കെയുള്ള ഇവനെ അറിയൂ? ഇവനാരാന്നാ വിചാരം? ഇവനാണ് തങ്കപ്പൻ. തങ്കപ്പൻ? ആ തങ്കപ്പൻ. ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറും പ്രധാന നടനും ഒക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ. അയ്യോ ആശാനെ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലേഷ സാർ. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നീ ഏത് പണ്ടാരവാ? ഞാൻ പൊന്നപ്പൻ. ഓ പൊന്നപ്പൻ, ഇതാണ് നീ പറഞ്ഞയാള് തങ്കപ്പൻ. അയ്യോ തങ്കപ്പൻ അല്ല, ഇത് ഗോപാലേഷ സാറ്. ഗോപാലേഷ സാർ? അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി? എവിടെ പോയില്ല, ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെയാണ് ആശാൻ തങ്കപ്പാന്ന് വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലേഷൻ സാർ. അപ്പൊ ഇതാണ് ഗോപാലേഷൻ സാർ. നീ പൊന്നപ്പനപ്പ, ഈ ഇരിക്കുന്ന ഗോപാലേഷൻ സാർ ആരാണെന്നറിഞ്ഞ വിചാരം. നീ ഉർവശി മതി 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 മതി, വടി വിഴിഞ്ഞതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയടേ. ആശാനെ, സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു, നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ? ഉണ്ട്, ഒരുപാടുണ്ട്, പക്ഷെ നടക്കൂല. അയ്യോ നടക്കൂലേ? നടക്കാത്തൊന്നും പറ്റൂല, ഒത്തിരി ഡാൻസ് ഒക്കെ ഉള്ളതാ. എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണേലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിയും വരികയല്ല, എല്ലാ സിനിമയിലേക്ക് കേട്ട് പോവില്ലേ, ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക്. സ്റ്റീരിയലോ? എന്തുവാ? ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോലെ ഒരു കൊല്ലം നാടകത്തിൽ ഉറക്കളയ്ക്ക് വേണ്ടി ഇരട്ടി കിട്ടും. ആർക്ക് വേണം ഈ നാടകം? അയ്യോ ആശാനെ, നാടകത്തിലേക്കല്ല, സിനിമയിലേക്കാ. ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക. എന്നാ പറയണ്ടേ സാറേ, അല്ലേ സിനിമയ്ക്കാണെങ്കിൽ എത്ര എണ്ണത്തിനെ വേണം സാറ്? എത്ര എണ്ണത്തിനെ വേണേലും ഈ ഗർഭാസിനെ കൊണ്ടു തരും. സന്ധ്യാവേ, സന്ധ്യാവേ, ഇത് എവിടെ പോയി കിടക്ക? നീ എന്തിനായി സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പോയി? പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് വല്ലതും നടന്നോ? എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താന് വരുന്നത് കണ്ടോ? എവിടെ? സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെണ്ണല്ലേ? ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാണെന്നാ ഞാൻ കണ്ടിട്ടുണ്ട്. സന്ധ്യാവേ, സന്ധ്യാവേ, എന്തോ ആശ, ആശാനെ, ആശാൻ എന്നെ വിളിച്ചാ? അയ്യേ, ഇതാണോ നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്? പുളു അടിക്കുന്നതിനും. സോറി അണ്ണ, സോറി, സോറി. ഛേ,